25 വർഷം മുമ്പ് കാണാതായ പിതാവിനെ തേടി മകൻ സൗദിയിലെത്തി. പെരിന്തൽമണ്ണ സ്വദേശി ചെമ്മലങ്ങാടൻ ഇബ്രാഹിമിന്റെ മകനാണ് അച്ഛനെ തേടിയെത്തിയത്. രണ്ട് കത്തുകൾ ലഭിച്ചെങ്കിലും പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ലെന്ന് മകൻ സൈനുൽ ആബ്ദിൻ പറഞ്ഞു. 1992 മെയ് 24 പെരിന്തൽമണ്ണ സ്വദേശി ചെമ്പലങ്ങാടൻ ഇബ്രാഹിം കുടുംബം പുലർത്താനായി സൗദിയിലെത്തിയത്. നാട്ടിൽ നിന്നും തങ്ങളാലാവുന്ന എല്ലാ അന്വേഷണങ്ങൾക്കുമൊടുവിൽ ഏകമകൻ സൈനുൽ ആബിദ് 2 മാസം മുമ്പ് റിയാദിലെത്തി. സെയിൽസ്മാൻ വിസ എന്നാണ് ഏജന്റ് പറഞ്ഞിരുന്നതെങ്കിലും കൃഷിപ്പണിയാണ് തനിക്ക് ലഭിച്ചതെന്ന് അല്ലസയിലെ സാൽവ അഡ്രസ്സിൽ നിന്ന് വന്ന രണ്ടാമത്തെ കത്തിൽ പിതാവ് അറിയിച്ചിരുന്നതായി സൈനുൽ ആബിദ് പറഞ്ഞു. ഞാൻ സൗദി അറേബ്യയിലേക്ക് വരാൻ കാരണം ഉപ്പാനെ എങ്ങനെയും കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ മസ്രയിലെ പണിയായിരുന്നു. പിന്നെ ഉപ്പാന്റെ 2 എഴുത്ത് മാത്രമുള്ളൂ വന്നിട്ടുള്ളൂ. പിന്നെ 1 എഴുത്തുകളൊന്നും വന്നതും ഒന്നുമില്ല. ഉപ്പയെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സൈനുൽ ആബിദ്. എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ ഉപ്പ തിരിച്ചു വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണുള്ളത്. കോറിയിൽ ജോലിക്ക് പോയാണ് തന്നെയും ഇളയ സഹോദരിയെയും ഉമ്മ വളർത്തിയത്. ഉപ്പയെ കണ്ടെത്തുവാനായി തന്നെ സഹായിക്കുന്നത് സുഹൃത്തുക്കളായ ശംസുദ്ദീൻ മാളിയേക്കലും അനീഷ് പുത്തനത്താണിയുമാണ്. അവരോട് ഏറെ നന്ദിയുണ്ടെന്നും സൈനുൽ ആബിദ് പറഞ്ഞു. നാസർ കാരന്തൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, റിയാദ്.